ശ്രീ ജേക്കബ് ജോർജ്, ഇടതുപക്ഷത്തിന് എന്താണ് ഇത്രയേറെ സ്നേഹം കെ കരുണാകരന്റെ മക്കളോട്, മുരളീധരനോട് എന്നാണ് ഇന്ന് പല പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്. പക്ഷെ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചോദിക്കുന്നത്, കോൺഗ്രസിനകത്ത് ഈ പടലപ്പിണക്കം ഒന്നും പുതിയതല്ല, ഇത്തരം പ്രസ്താവനകളും ഒക്കെ ഒന്നും പുതിയതല്ല എന്നാണ് കോൺഗ്രസ് പൊതുവെ പറയാറുള്ളതും, അത് ശരിയുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളൊക്കെ വോട്ട് ചോർത്തുന്ന കാഴ്ചകളും ഈ കഴിഞ്ഞ കുറെ സമയങ്ങളുമായി കണ്ടുവരുന്നുണ്ട്. പാലക്കാട് നിന്ന് വരുന്ന കാഴ്ചകൾ, കെ മുരളീധരന്റെ അതൃപ്തി, അത് ആയുധമാക്കുന്ന ഇടതുപക്ഷം, യു ഡി എഫ് പ്രതിരോധത്തിലാണോ പാലക്കാട്? യു ഡി എഫ് പ്രതിരോധത്തിലാണ് എന്നതിനേക്കാൾ പറയാനെളുപ്പം, കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഡി സി സിയുടെ കത്ത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന, ഇതെല്ലാം ഇടതുപക്ഷം വളരെ സമർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് അതിൻ്റേതായ സ്വാഭാവികതയുമുണ്ട്. കാരണം കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലെന്നല്ല, പൊതു രാഷ്ട്രീയ നിരയിൽ തന്നെ ഉന്നത നിലവാരമുള്ള നിലവാരം പുലർത്തുന്ന ഒരു നേതാവാണ് കരുണാകരൻ മുരളീധരൻ. കണ്ണോത്ത് കരുണാകരൻ്റെ മകൻ മുരളീധരന് ആ നിലയ്ക്ക് പൈതൃകം മാത്രമല്ല അപർണ, മുരളിക്കൊരു ഒരു ഒരു അരിസ്റ്റോക്രസിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെപ്പോലെയുള്ളവർക്ക് മുറി വിൽക്കുമ്പോൾ, അതും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ മുറി വിൽക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഡി സി സി ഐക്യകണ്ഠേന ശുപാർശ ചെയ്തിരിക്കുന്നത് പാലക്കാട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ്. പക്ഷേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ കോൺഗ്രസിൽ ശക്തമായി നീക്കം നടത്തുന്നു എന്ന് ആണ് വ്യക്തമായ സൂചന. കാരണം എന്തെന്നറിയാമോ, കെ മുരളീധരൻ നിയമസഭയിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളും കൂടി, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളും കൂടി അവകാശം പ്രഖ്യാപിക്കും. അത് ഒഴിവാക്കിയേക്കാം, ഇപ്പോഴത്തെ രംഗം ഒഴിവാക്കിയേക്കാം. അതിനുവേണ്ടിയുള്ള സംഘടിതമായ ഒരു ആലോചന, ഗൂഢാലോചന എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് പറയാം, നടന്നിട്ടുണ്ട് കോൺഗ്രസിൽ, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏക ബലങ്കിർ പറഞ്ഞു. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ലേ പറഞ്ഞു, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നാച്ചുറലായിട്ട് സംഭവിച്ചു. ഇതുപോലെ കോൺഗ്രസിനകത്ത് ഇതുപോലൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉപയോഗിക്കും, ഏത് പാർട്ടിയാണെങ്കിലും ഉപയോഗിക്കും. അത് സി പി എം വളരെ ഫലപ്രദമായിട്ട് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു എന്ന് മാത്രമേ കണക്കാക്കാനാവൂ. അതായത് നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വി ഡി സതീശനെതിരെയാണ് പറയുന്നത്. ഇടതുപക്ഷം പറയുന്നു ഉപജാപക സംഘങ്ങളുടെ രാജകുമാരനാണ് പ്രതിപക്ഷ നേതാവ്, കിങ്കരനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നു. ഷാഫിയുടെ നോമിനിയാണ് പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് കെ സുധാകരൻ പറഞ്ഞു എന്നതടക്കമുള്ള വാർത്തകളൊക്കെ ഒരു വശത്ത് വരുന്നുണ്ട്. അതായത് കെ സുധാകരൻ കെ മുരളീധരനൊപ്പം നിൽക്കുന്നുണ്ട്, പരോക്ഷ പിന്തുണയെങ്കിലും ഉണ്ട്, അങ്ങനെ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരടക്കം അങ്ങനെ കരുതുന്നുണ്ടാകും. അല്ലെങ്കിൽ ഡി സി സിയുടെ ഈ കത്ത് പുറത്തു വരുന്നതോടുകൂടി ആ തരത്തിലുള്ള ഒരു പൾസ് പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ, ഭാരവാഹികൾക്കിടയിൽ ഉണ്ട് ഇപ്പോൾ, അങ്ങനെ തന്നെ കരുതണോ? കെ മുരളീധരൻ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് അടുപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ. ഞങ്ങൾ പത്രക്കാർ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. പത്രക്കാരനെ ഞാൻ പറയുന്നുള്ളൂ, മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നില്ല. 90s പത്രക്കാരായിരുന്നു, പത്രപ്രവർത്തകരായിരുന്നു. ഞങ്ങളിങ്ങനെ ക്ലിഫ് ഹൗസിൻ്റെ അവിടെ ഇരിക്കും, രാത്രി പൗരാത്രി വരെ ഇരിക്കും. കാരണം അന്ന് പ്രതിച്ഛായ ചർച്ചയൊക്കെ ഉണ്ട്. കെ മുരളീധരൻ അവിടെ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കാണാം. ആരോടും മിണ്ടത്തൊന്നുമില്ല, ഞങ്ങളുടെ ആരും ഞങ്ങളിന്ന് മൈൻഡ് ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ എനിക്കറിയാം കെ മുരളീധരൻ്റെ ആ വരവ്, വളർച്ച ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എം പി ആയ ശേഷം, അതിനകത്ത് പല കഥകളുമുണ്ട്, എം പി ആയ ശേഷം കെ മുരളീധരൻ വലിയൊരു നേതാവായിട്ട് ഉയർന്നു. നമ്മുടെ ശ്രീകുമാർ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ ഒരാളാണിന്ന്. അദ്ദേഹത്തെ നിയമസഭയിൽ വിട്ടാൽ അപകടമാണെന്ന് കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാർ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്റ്റഫാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ്, സർവദാ യോഗ്യനാണ്, സംശയമൊന്നുമില്ല പറഞ്ഞ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരനെ പേടിക്കുന്നത്. ആ പേടിയാണ് ഇതുപോലെയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് പറയേണ്ടത്. ഓക്കെ.